ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മെ ഇത്രമേൽ സ്നേഹിക്കുന്ന പിതൃസുത പരിശുദ്ധാത്മാവ ഏക ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ധ്യാനചിന്തയിലേക്ക് കടക്കാം. നമ്മെ പാപത്തിന്റെ ചങ്ങലയിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവം ഒരു ദിവസം വെറുതെ തന്റെ പുത്രനെ അങ്ങ് വിട്ടുകൊടുക്കുകയായിരുന്നു? അതോ ഈ വെള്ളിയാഴ്ച ദിവസത്തിന് എന്തെങ്കിലും ഒരു പ്രാധാന്യമുണ്ടോ? പ്രിയമുള്ളവരെ, ഇതൊരു ധ്യാനമാണ്. ഇന്ന് വലിയ വെള്ളിയാഴ്ചയാണ്. നമ്മുടെ ചിന്തകളൊക്കെ ക്രിസ്തുവിന്റെ അനുഭവങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഒന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒന്നാമതായി, ആദിമ മാതാപിതാക്കൾ സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഉൽപ്പത്തി ഒന്നാമധ്യായം പൂർണ്ണമായും സൃഷ്ടികർമ്മത്തെ കുറിച്ച് വളരെ വ്യക്തമാക്കും, വളരെയേറെ വ്യക്തത ഉളവാക്കുന്നതാണ്. ഒന്നാം ദിവസം വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ആ വെളിച്ചമുണ്ടായി. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. രണ്ടാം ദിവസം ദൈവം സൃഷ്ടിക്കുന്നത് വെള്ളങ്ങൾക്കും മീതെ വിധാനം ഉണ്ടാകട്ടെ എന്നാണ്. അത് മീതിയുള്ള വെള്ളത്തിനും കീഴെയുള്ള വെള്ളത്തിനും മധ്യം ഉണ്ടാകട്ടെ എന്നും ദൈവം കൽപ്പിച്ചു. ആ വിധാനത്തിന് ദൈവം ഇടുന്ന പേര് ആകാശം എന്നാണ്. ഇവിടെ ഒരു സത്യം വെളിവാകുകയാണ്. ആദിമകാലത്ത് ഭൂമി മുഴുവനും വെള്ളത്താൽ ചുറ്റപ്പെട്ടതായിരുന്നു. ബൈബിൾ എഴുതപ്പെട്ടതിന് എത്രയോ കാലശേഷമാണ് ശാസ്ത്രം ഇത് തെളിയിച്ചത് എന്ന് നാം ഓർക്കണം. ഇനിയും ഉൽപ്പത്തി ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിന്റെ പ്രത്യേകതയും ഇതാണ്. സൃഷ്ടികർമ്മം തുടങ്ങുന്നത് അവിടെ പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്നാ പറയുന്നത്. പരിശുദ്ധരുഹായെ കുറിച്ച് പറയുന്ന ആദ്യ വേദവാക്യം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. സൃഷ്ടികർമ്മം തുടങ്ങുന്നതിന് മുമ്പ് പരിവർത്തനങ്ങൾ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് കൂടിയേ തീരൂ. മൂന്നാമതായി, വെള്ളത്താൽ മാത്രം നിറയപ്പെട്ട ഭൂമിയിൽ ഇനിയും എന്താണ് നമുക്ക് ആവശ്യം? കരഭൂമി വേണ്ടേ? അപ്പോൾ തമ്പുരാൻ പറയുകയാണ്, വെള്ളമെല്ലാം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം ഉണ്ടാവട്ടെ എന്ന്. അപ്രകാരം സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ഭൂമി എന്നാണ് ബൈബിളിൽ പറയുന്നത്. നമുക്ക് കരഭൂമി എന്ന് പറയാം. ആ ഭൂമിയിൽ നിന്ന് വീണ്ടും ചെറിയ ചെടികളും സസ്യങ്ങളും മുളച്ചു വരട്ടെ എന്നാണ് ദൈവം തമ്പുരാൻ കൽപ്പിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നു. നാലാം ദിവസം ദൈവത്തിന്റെ സൃഷ്ടി സൂര്യചന്ദ്ര നക്ഷത്രങ്ങളാണ്. സൂര്യന്റെ ചന്ദ്രന്റെ നക്ഷത്രങ്ങളുടെ ഒന്നും പേര് അതിൽ പറയുന്നില്ല. അവിടെ പറയുന്നത് വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ്. എന്നാൽ അതിൽ തുടർന്നുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് സൂര്യചന്ദ്ര നക്ഷത്രങ്ങളാണ് എന്നുള്ളത്. കാരണം പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ഉണ്ടാകട്ടെ എന്നാണ് ദൈവം കൽപ്പിച്ചത്. അവ അടയാളങ്ങളായും കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിയുവാനായും ഉതകട്ടെ എന്നാണ്. നമുക്കൊക്കെ അറിയാം, ഒരു വർഷം ഉണ്ടാകുന്നത് സൂര്യനെ ഭൂമി 360 ഭൂമി കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിക്കഴിയുമ്പോഴാണ്. അതിന് നമ്മൾ എർത്ത് റെവല്യൂഷൻ എന്നൊക്കെ ജോഗ്രഫിയിൽ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ എർത്ത് റൊട്ടേഷൻ, ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത് മൂലമാണ് രാമും പകലും ഒക്കെ ഉണ്ടാകാറുള്ളത് എന്ന് നമ്മൾ പഠിക്കുന്നു. അതുപോലെ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഉണ്ടാകുന്നത് ഭൂമിയുടെയും സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ ഭൂഗുരുത്വാകർഷണ ഫലം കൊണ്ടാണെന്നൊക്കെ കുഞ്ഞുമക്കൾ
പഠിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പ്രാധാന്യമാണ്. ഇവയെക്കുറിച്ചൊക്കെ എത്രയോ ബൈബിൾ എഴുതപ്പെട്ടതിന് എത്രയോ കാലശേഷമാണ് ഇതൊക്കെ പ്രൂവ് ചെയ്തത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അടുത്തതായിട്ട് ദൈവത്തിന്റെ സൃഷ്ടി. അഞ്ചാം ദിവസം വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, പർവ്വജാതികൾ പറക്കട്ടെ എന്നുള്ളതായിരുന്നു. മത്സ്യങ്ങളുടെയും തിമിംഗലങ്ങളുടെയും സസ്യജാലങ്ങൾ പറവുകളുടെയും ഒക്കെ സൃഷ്ടിയായിരുന്നു അഞ്ചാം ദിവസം ദൈവം നിർവഹിക്കുന്നത്. ആറാം ദിവസത്തെ സൃഷ്ടിയാകട്ടെ, കാട്ടുമൃഗം, ഇഴജന്തുക്കൾ, കന്നുകാലികൾ ഇങ്ങനെയുള്ള ജീവജന്തുക്കൾ ഉളവാകട്ടെ എന്നാണ് ദൈവത്തമ്പുരാൻ കൽപ്പിക്കുന്നത്. പ്രിയമുള്ളവരും, ഒന്നാം ദിവസം മുതൽ ആറാം ദിവസം വരെയുള്ള ഈ സൃഷ്ടികൾ നമ്മൾ പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും. ഇതെല്ലാം തമ്പുരാൻ സൃഷ്ടിച്ചത് തന്റെ കൽപ്പനയാലായിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ, വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം ഉണ്ടാകട്ടെ, പർവ്വജാതികൾ പറക്കട്ടെ, ജലജന്തുക്കൾ ഉണ്ടാകട്ടെ, ജീവജന്തുക്കൾ ഉണ്ടാകട്ടെ, എന്നിങ്ങനെ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് കൽപ്പനയാൽ സൃഷ്ടിക്കപ്പെട്ടവയായിരുന്നു ഇവയെല്ലാം. ഇനി ആറാം ദിവസം ദൈവം തമ്പുരാൻ ഒരു സൃഷ്ടി നടത്തുകയാണ്. ആ സൃഷ്ടി നടത്തുന്നതിന് മുമ്പ് തമ്പുരാൻ പറയുകയാണ്, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന്. ഉൽപ്പത്തി ഒന്നാമധ്യായം 26 വാക്യം. ഞാൻ പറയാതെ തന്നെ ഈ വേദവാക്യത്തിന്റെ പ്രസക്തി എല്ലാവർക്കും അറിയാം. പിതൃപുത്രപരിശുദ്ധരുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വാക്യമാണ് ഉൽപ്പത്തി ഒന്നാമധ്യായം 26 വാക്യം. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യരെ ഉണ്ടാക്കുക. എന്നിട്ട് ദൈവം പറഞ്ഞു, മനുഷ്യരെ ഉണ്ടാകട്ടെ എന്ന്. ആണോ? ഒരിക്കലുമല്ല. ഉൽപ്പത്തി പുസ്തക 2:7 വാക്യത്തിൽ ദൈവം പറയുകയാണ്, ഈ സൃഷ്ടികർമ്മം എങ്ങനെ നടത്തിയതാണ് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. ഭൂമിയിൽ നിന്നും പൊടിയെടുത്ത് ആ പൊടിയിൽ പൊടി കൊണ്ട് കുഴിച്ചുണ്ടാക്കി മനുഷ്യനെ ഉണ്ടാക്കി, അതിനുശേഷം അവന്റെ മേൽ ജീവശ്വാസമുണ്ടായി ഊതി, അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവർക്കെല്ലാം ദേഹിയായി തീർന്നു എന്നാണ് നാം ഓർക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഈ ജീവശ്വാസം എന്താണ്? പരിശുദ്ധാത്മാവാണ്. ഞാൻ ധ്യാനത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞ വേദവാക്യം എന്താണ്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. റോമർ 5:5. നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. നമുക്ക് നൽകപ്പെട്ട പുത്രൻ തമ്പുരാനും നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവുമൊക്കെ പിതാവാം ദൈവത്തിന്റെ സ്നേഹമാണ് എന്നുള്ളതിൽ യാതൊരു വിധ തർക്കവുമില്ല. അങ്ങനെ ആറാം ദിവസം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ഈ ആറാം ദിവസം ആഴ്ചയിൽ ഏതാണ്? വെള്ളിയാഴ്ച. ഇതേ ദിവസം തന്നെയാണ് അബ്രഹാമിന്റെ വാരിയില്ലുകളിൽ നിന്ന് ഹവ്വായെ സൃഷ്ടിച്ചത് എന്ന് ഇന്നത്തെ സിദ്രകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യ മാതാപിതാക്കളുടെ പിതാക്കന്മാരുടെ സൃഷ്ടികൾ നടന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്നുള്ളത്. രണ്ടാമതായി, ഏദൻ തോട്ടത്തിലെ ഒരു രാജാവായിട്ട് ആദാമിനെ ദൈവം തമ്പുരാൻ അഭിഷേകം ചെയ്തത് ഈ വെള്ളിയാഴ്ചയായിരുന്നു. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, പറുദീസ അവന് അവകാശമായി കൊടുത്തത് ഈ വെള്ളിയാഴ്ച ദിവസമായിരുന്നു. പറുദീസ എന്ന പേർഷ്യൻ മൂലപദത്തിന്റെ അർത്ഥം തോട്ടം എന്നാണ്. എന്നാൽ മതപരമായ ചിന്തകളിൽ പറുദീസ എന്ന വാക്കിന് സ്വർഗതുല്യമായ ഒരു സ്ഥാനമാണ് ഉള്ളത്. അപ്രകാരമുള്ള ഒരു ഏദൻ തോട്ടത്തിന്റെ രാജാവായിട്ടാണ് ഈ ആദാമിനെ ദൈവം തമ്പുരാൻ വാഴിക്കുന്നത്.
തമ്പുരാൻ പറയുന്നത് തന്നെ സകല ഭൂജല ജന്തുക്കളുടെ മേലും സസ്യങ്ങളുടെ മേലും മൃഗങ്ങളുടെ മേലും ഒരു രാജാവായിട്ട് വാഴട്ടെ എന്നുമാണ് മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം എല്ലാം സൃഷ്ടിച്ചത് ദൈവം തമ്പുരാനാണ്. പക്ഷേ ഈ സൃഷ്ടിക്കെല്ലാം പേരിട്ടത് ആരാണ്? ആദാമാണ്. അത്രമേൽ സ്വാതന്ത്ര്യമാണ് ദൈവം തമ്പുരാൻ ആദാമിന് നൽകിയിരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു തോട്ടമുണ്ടെങ്കിൽ അതിന് ഒരു കൃഷി ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വേണ്ടത് എന്താണ്? വെള്ളമാണ്. അപ്പോൾ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് ഒരു തോട്ടം നനപ്പാനായിട്ട് ഒരു നദി പുറപ്പെട്ട് അത് നാല് ശാഖയായി പിരിഞ്ഞു എന്നാ പറയുന്നത്. അത്രമേ ആയാസം കുറച്ചുകൊണ്ട് ആ തോട്ടത്തെ കാപ്പാനാണ് ദൈവം തമ്പുരാൻ ആദാമിനെ നിയമിച്ചത്. മൂന്നാമതായിട്ട് ദൈവം പറുദീസയിൽ നിന്ന് ആദാമിനെ പുറത്താക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. നമുക്ക് ഏവർക്കും അറിയാം ഹവ്വ ഏദൻ തോട്ടത്തിൽ നടക്കുമ്പോൾ പിശാച് പാമ്പിന്റെ രൂപത്തിൽ വന്ന് ഹവ്വയോട് പറയുകയാണ് ഈ തോട്ടത്തിലെ ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലം നിനക്ക് തിന്നുകൂടാനോ? ഉടനെ ഹവ്വ പറയുന്നു എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ ഞങ്ങൾ മരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ സാത്താൻ പറയുന്നു, പാമ്പ് പറയുന്നു, ഇല്ല നീ മരിക്കുകയില്ല, മറിച്ച് നീ ദൈവത്തെ പോലെ ആകും, അതുകൊണ്ട് ഈ കനി തിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഹവ്വയിലേക്ക് കൊടുക്കുകയാണ്. വഞ്ചകനായ സാത്താൻ ആരെയും വിശ്വസിപ്പിക്കാൻ തക്കവണ്ണമുള്ള രീതിയിലുള്ള ഒരു സമീപനമായിരിക്കും പലപ്പോഴും നടത്തുന്നത്. നമുക്കറിയാം യേശു തമ്പുരാൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം പരിശുദ്ധാത്മ നിറഞ്ഞവനായി യോർദാൻ നദിയിലേക്ക് പോകുന്ന വേളയിൽ അവിടെ ദൈവത്തെ പരീക്ഷിച്ചുകൊണ്ടിരുന്ന സാത്താൻ യേശു തമ്പുരാനെ സമീപിക്കുകയാണ്. യേശുവിനെ വിശക്കുന്നു എന്ന് മനസ്സിലാക്കി ഈ സാത്താൻ പറയുന്നു ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. തമ്പുരാൻ പറയുന്നു ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് മനുഷ്യൻ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നു. രണ്ടാമതായി ഈ സർവലോകവും കാട്ടിക്കൊണ്ട് സാത്താൻ പറയുന്നു നീ എന്നെ കുമ്പിട്ട് നമസ്കരിച്ചാൽ ഞാൻ ഇതൊക്കെയും നിനക്ക് തരാം. ഉടനെ കർത്താവ് പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ ഈ എഴുതിയിരിക്കുന്നു എന്നുള്ള ആ ഒരു ഇതാണ് തിരുവെഴുത്തുകളിൽ പറഞ്ഞിട്ടുള്ള വാക്യങ്ങളാണ് യേശു തമ്പുരാൻ ഉപയോഗിച്ചത്. ഉടനെ സാത്താൻ എടുത്തുപയോഗിക്കുന്ന ഒരു കാര്യവും നിന്റെ കാല് കല്ലിന്മേൽ തട്ടാതെ വേണം കാത്തുകൊള്ളുക എന്ന് തിരുവെഴുത്തുകളിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നീ ദേവാലയത്തിന്റെ മുകളിൽ നിന്നും താഴോട്ട് ചാടുക എന്നാണ് കൽപ്പിക്കുന്നത്. കർത്താവ് പറഞ്ഞ ആ വേദവാക്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അടുത്തതായിട്ട് കർത്താവിനെ പീഡിക്കാനായിട്ട് ഈ സാത്താൻ ഉപയോഗിക്കുന്നതും ഒരു വേദവാക്യം തന്നെയാണ്. പക്ഷേ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും മരണം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൈവം തമ്പുരാനായ പരീക്ഷകളെയൊക്കെ വിജയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളും 50 ദിവസത്തെ നോമ്പും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. സാത്താൻ നമ്മളെയും തോട്ടമിട്ടിരിക്കുകയാണ്. ഇനി ഒരു 50 ദിവസം നോമ്പും ഉപവാസവും ഒന്നും ആയുധമായിട്ട് നമുക്കില്ല. മറിച്ച് നമുക്കുള്ള ആയുധം എന്താണ്? വിശുദ്ധമായ ഈ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ തന്നെയും വാക്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് പലരും നമ്മെ സമീപിച്ചേക്കാം. പക്ഷേ ശരിയായ വിശ്വാസം മനസ്സിലാക്കി വേദവാക്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉരുവിട്ടുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ കാത്തുപാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ വെള്ളിയാഴ്ച ആദാമിന് ഹവ്വ ഈ കഴിച്ച ഫലം ആദാമിന് കൊണ്ടുകൊടുക്കുകയാണ്.
അങ്ങനെ ആദാമും ഈ ഫലം കഴിച്ച് ഫലം കഴിച്ചപ്പോൾ സാത്താൻ പറഞ്ഞതുപോലെ അവരുടെ കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അവർ അറിഞ്ഞു. വൈകുന്നേരമായപ്പോൾ ദൈവത്തെ പുരാതന തോട്ടത്തിൽ കൂടി നടക്കുന്ന കാലച്ച് കണ്ടിട്ട് ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ ശക്തിയില്ലാതെ അവർ ഓടി ഒളിക്കുകയാണ്. ആദമേ ആദമേ നീ എവിടെ എന്ന് ദൈവം ചോദിക്കുമ്പോൾ, ഞാൻ നഗ്നരാകൊണ്ട് മറഞ്ഞിരിക്കുകയാണ് എന്നാണ് ആദമിന്റെ മറുപടി. നീ നഗ്നരെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ? അപ്പോഴും സാത്താൻ പറയുന്നത് നമ്മളുടെ ഒക്കെ പോലെ തന്നെ സാത്താൻ പറഞ്ഞു, നീ തന്ന നീ സൃഷ്ടിച്ചാക്കിയ ഹവ്വ സ്ത്രീ എനിക്ക് തന്നപ്പോൾ ഞാൻ തിന്നുപോയി. കർത്താവ് സ്ത്രീയോട് സ്ത്രീയെ നീ ചെയ്തത് എന്തെന്ന് ചോദിക്കുമ്പോൾ പാമ്പ് എന്നെ ചതിച്ചു എന്ന് പറയുന്നു. ദൈവത്തിന്റെ കോപം ഏറ്റവും ആദ്യം ഉണ്ടായത് ആ പാമ്പിനോടാണ്, പിന്നെ സ്ത്രീയുടെ മേലും, പിന്നെ ആദമിന്റെ മേലും. അങ്ങനെ നമുക്ക് മരണം നമ്മുടെ ഇടയിൽ കടന്നത് ഈ ഒരു അനുസരണക്കേടിന്റെ ഫലമായിട്ടാണ്. അവിടെ പറയുന്നുണ്ട്, യഹോവയായ ദൈവം ഉൽപ്പത്തി പുസ്തകം 3:22 യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിയാൻ തക്കവേണം നമ്മിൽ ഒരുത്തിനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. നിത്യജീവൻ നമുക്ക് അവിടെ നഷ്ടമാവുകയാണ്. അതുപോലെ തന്നെ പറുദീസ ഏതിൻ തോട്ടമാകുന്ന പറുദീസയും നമുക്ക് ദൈവത്തിൽ വരാൻ അന്ന് അവിടെ നിന്ന് നമുക്ക് ഇറങ്ങേണ്ടി വന്നു. അതുകൊണ്ടാണ് അവിടെ കെരൂബുകളിലെ വാൾ കൊണ്ടുള്ള കെരൂബുകളെ അതിനെ കാവലാക്കുന്നതായിട്ടും നമ്മൾ തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങളെയൊക്കെ ഓർത്തുകൊണ്ടാണ് ദുഃഖവെള്ളിയാഴ്ച പ്രഭാത സമയത്ത് നാം ഇപ്രകാരം പറയുന്നത്. മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശു തമ്പുരാനെ പിടിച്ചു കെട്ടി വിസ്തരിക്കുകയാണ്, നീ ക്രിസ്തു ആകുന്നു എന്ന്.
കർത്താവിന്റെ പേരല്ല ചോദിച്ചത്. നീ ആകുന്നുവോ ഞങ്ങളുടെ രക്ഷകൻ എന്നാണ് അവർ ചോദിക്കുന്നത്. അതിന് കർത്താവിന്റെ മറുപടി, അവനവരോട് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. വിശ്വസിക്കേണ്ടത് ആ സമയമൊക്കെ കഴിഞ്ഞു. 100 ആടുകളിൽ ഒന്നിനെ കാണാതെ പോയ അതിനെ തേടിപ്പോകുന്ന രക്ഷകൻ, അന്ധതയും കൂനും കുഷ്ഠതയും കുരുടും ഒക്കെ മാറ്റുന്ന രക്ഷകൻ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന രക്ഷകൻ, ഈ രക്ഷകൻ അവരുടെ ഇടയിലാണ് ജീവിച്ചത്. എന്നിട്ടും അവർ ചോദിക്കുകയാണ്, നീ ക്രിസ്തുവാകുന്നു, നീ ആകുന്നു ഞങ്ങളുടെ രക്ഷകൻ എന്ന്. അതിന് തമ്പുരാൻ പറയുന്നു, വീണ്ടും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ ഉത്തരം പറയുകയില്ല. എന്നാൽ ഇന്നു മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുഭാഗത്തിരിക്കും. എന്ത് തമ്പുരാൻ പറയുന്നതിന്റെ അർത്ഥം? ഇന്നു മുതൽ ഞാൻ വേറൊരു രക്ഷയാണ് നിങ്ങൾക്ക് ചെയ്യുവാൻ പോകുന്നത്. പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കും എന്നാണ് യേശുദമ്പുരാൻ അവിടെ പറയുന്നത്. വീണ്ടും അവർ ചോദിക്കുകയാണ്, നീ ദൈവപുത്രൻ ആകുന്നുവോ? അതെ, ഞാൻ ആകുന്നു. അവർക്കൊരു കുറ്റം കിട്ടി. ആ കുറ്റവുമായി പീലാത്തോസിന്റെയും ഹെരോദാവിന്റെയും ഒക്കെ എടുക്കല് യേശുവിനെ കൊണ്ടുചെന്ന് വിസ്തരിച്ചിട്ടും അവർക്കൊന്നും ഒരു കുറ്റവും ഈ മനുഷ്യരിൽ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പീലാത്തോസ് 3 വട്ടം ജനങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ ഈ ക്രിസ്തുവിനെ നിങ്ങൾക്ക് വിട്ടുതരണോ അതോ ബറബാസിനെ വിട്ടുതരണോ എന്ന്. ഒരു ഉത്സവത്തോറും ഒരാളെ വിട്ടുകൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ജനങ്ങൾ ആർത്തു, ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, ക്രിസ്തുവിനെ ക്രൂശിക്ക. ആരാണ് ബറബാസ്? കലഹക്കാരനും കുലപാതകനും. ഈ ലോകം സ്നേഹിക്കുന്നത് എന്തിനെയാണ്? ബർബാസിനെ വിട്ടുകിടുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ ലോകം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കലഹക്കാരനെയും കൊലപാതകയെയും ഒക്കെയാണ്. ദൈവത്തിന്റെ പുത്രനെ അവർ ക്രൂശിക്കുന്നതിന് വേണ്ടി വിട്ടു നൽകി. രണ്ടാമതായി, ക്രിസ്തുവിന്റെ ക്രൂശുമരണവുമായി ബന്ധപ്പെട്ട സംഭവം, തമ്പുരാൻ കുരിശുമേന്തി ഗോൽഗോത എന്ന മലയിലേക്ക് നീങ്ങുന്ന ആ ഒരു ഇതാണ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ ഇതൊക്കെ മനസ്സിൽ കാണാനായിട്ട് ചിന്തിക്കാം, ശ്രമിക്കാം. പൊക്കാൻ പോലും പറ്റാത്ത ആ കുരിശുമേന്തി ആ തമ്പുരാൻ, നമ്മുടെ തമ്പുരാൻ നീങ്ങുകയാണ് എങ്ങോട്ടേക്ക്? ഗോൽഗോത. ഗോൽഗോത എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? തലയോടിടം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ തലയോട്ടി. ആരുടെ തലയോട്ടി? ആദാമിന്റെ തലയോട്ടി. നിങ്ങൾ കുറച്ചു മുമ്പേ 9 മണിയിൽ നമ്മൾ പ്രാർത്ഥിച്ച ശ്രദ്ധ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഈ ക്രൂശമരണം നാട്ടുന്നത് അബ്രഹാമിന്റെ തലയോട്ടി കിടന്നിരുന്നിടത്താണ് എന്നാണ് പറയുന്നത്. അവന്റെ തലയോട്ടിയിലേക്ക് കർത്താവിന്റെ ജീവ രക്തവും അതുപോലെ തന്നെ വെള്ളവും ഇറ്റിറ്റു വീണു എന്നാണ് കുറച്ചു മുമ്പേ നമ്മൾ വായിച്ച 9 മണി നമസ്കാരത്തിലെ സെദ്രയില് കാണുന്നത്. അപ്രകാരമുള്ള ആ ഗോൽഗോതയിലേക്ക് പോവുകയാണ് നാഥൻ. എന്തിനു വേണ്ടി? പണ്ട് നമുക്ക് നഷ്ടമായ ആ നിത്യജീവൻ നമുക്ക് വീണ്ടും തരുന്നതിനു വേണ്ടി. തന്റെ യാത്രയിൽ കുറേ സ്ത്രീകൾ അവനെ അനുഗമിക്കുന്നുണ്ട്. അവരൊക്കെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടാണ്. സ്ത്രീകൾക്ക് ഇതൊന്നും കാണാനുള്ള ശക്തിയില്ലല്ലോ. അവർ നിലവിളിച്ച് കരയുന്നു. ഈ യേശുദമ്പുരാനേറ്റ യാതനകൾ കണ്ടിട്ട് അവർക്ക് അവരുടെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കുവാനായി സാധിക്കുകയില്ല.
തമ്പുരാൻ തിരിഞ്ഞു നിന്ന ഒരു കാര്യം അവരോട് പറയുകയാണ്, യെർശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചൊല്ലി കരയണം. എന്താണ് ദൈവം തമ്പുരാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ദൈവത്തെ അറിയാത്ത ഒരു ജനം ഇവിടെ ഉണ്ടാകുവാൻ പോകുന്നു. അതുകൊണ്ടാണ് തമ്പുരാൻ പറയുന്നത്, അന്ന് മച്ചകളും പാല് കുടിപ്പിക്കാത്ത ഉദരങ്ങളും ഒക്കെ ഭാഗ്യമുള്ളത് എന്ന് പറയുന്നത്. ദൈവത്തെ അറിയാത്ത ഒരു ജനം ഉണ്ടാകും. അങ്ങനെ ഒരു ജനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നാണ് ദൈവം തമ്പുരാൻ സ്ത്രീകൾക്ക് ആഹ്വാനം ചെയ്യുന്നത്. കാരണം അമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട്. അങ്ങനെ മൂന്നാമതായി ക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ്. ഇരുവള്ളറ നടുവിൽ നീ യഹൂദന്മാരുടെ രാജാവ് എന്ന മേലെഴുത്തോടുകൂടെ ക്രിസ്തു തമ്പുരാൻ ക്രൂശിക്കപ്പെടുകയാണ്. ഈ ക്രൂശ് മേൽക്കെടുത്തുകൊണ്ട് തമ്പുരാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായം 34 വാക്യം, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്തറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ. തന്നെ ക്രൂശിച്ച യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രാർത്ഥനയായിട്ട് എനിക്കത് തോന്നുന്നില്ല. ആദാമുതൻ ഇന്ന് ഈ നിമിഷം വരെ എന്നിൽ പോലും വന്നു ചേർന്നിരിക്കുന്ന പാപത്തെ ക്ഷമിക്കണമേ, അറിവ് കൂടാതെ വന്നു പോയിരിക്കുന്ന പാപത്തെ ക്ഷമിക്കണമേ എന്നാണ് പിതാവാം ദൈവത്തോട് ഈ പുത്രൻ തമ്പുരാൻ പ്രാർത്ഥിക്കുന്നത്. അതുമാത്രമല്ല, സഹോദരൻ നിന്നോട് എത്ര വട്ടം പിടിച്ചാൽ ഞാൻ അവനോട് ക്ഷമിക്കണമെന്ന് ചോദിക്കുമ്പോൾ 70 വട്ടം ക്ഷമിക്കണം എന്ന് പറയുന്നു. അത്രയേറെ ക്ഷമയുടെ പ്രാധാന്യത്തെ പ്രാധാന്യത്തെ തുറന്നു കാണിച്ച ഒരു മശിഹ തമ്പുരാൻ ക്രൂശിൽ കിടന്നു പറയുകയാണ്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. നമ്മുടെ സഭയും ഈ ക്ഷമയെ ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ പ്രധാന ആരംഭത്തിന് മുമ്പ് തന്നെ നമ്മൾ അന്യോന്യം സമാധാനം നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാനയിലേക്ക് കടക്കുന്നത്. രണ്ടാമതായിട്ട് ക്രിസ്തു ഈ ക്രൂശിൽ കിടന്ന് പറയുന്നത്, നീ ഇന്ന് എന്നോടുകൂടി പരദേശയിൽ ഇരിക്കും എന്നാണ്. വിശുദ്ധ ലൂക്കോസ് 23 അധ്യായം 43 വാക്യം. എല്ലാവർക്കും അറിയാം സന്ദർഭം. രണ്ട് കള്ളന്മാരവിടെ ഉണ്ട്, അതിനിടത് കള്ളൻ കർത്താവിനെ അപഹസിക്കുന്നുണ്ട്, നീ ദൈവപുത്രനൊക്കെയല്ലേ, എന്നാ പിന്നെ നമ്മളെ മൂന്നുപേരെയും എന്തിനെങ്കിലും ക്രൂശിൽ കിടന്ന് കഷ്ടം അനുഭവിപ്പിക്കുന്നത്, നിനക്ക് രക്ഷിച്ചുകൂടെ എന്നുള്ള നിലയിൽ പരിഹസിച്ച് പറയുമ്പോൾ വലതു ഭാഗത്തെ കള്ളൻ അവനെ ശാസിച്ചുകൊണ്ട് ദൈവത്തോട് യാചിക്കുന്നുണ്ട്, ദൈവപുത്ര നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ എന്ന്. അതൊരു ക്രിസ്തുവിന്റെ മറുപടിയാണ്, നീ ഇന്ന് എന്റെ കൂടെ പറദീസയിലിരിക്കുമെന്ന്. ഒരു കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇവിടെ എല്ലാവർക്കും പരദീസ ദൈവം വാഗ്ദാനം ചെയ്യുന്നില്ല. യഥാർത്ഥമായ മാനസാന്തരമുള്ളവർക്ക്, അതുപോലെ തന്നെ അറിവില്ലായ്മയിലൊന്ന് പാപം ചെയ്യുന്നവർക്ക്, ഇവർക്കാണ് ദൈവപുത്രൻ പരദീസ വാഗ്ദാനം ചെയ്യുന്നത് എന്നുള്ള കാര്യം നാം വിസ്മരിച്ചുകൂടാ. അടുത്തതായിട്ട് കർത്താവ് പറയുന്നത്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് പറയുന്നു, ഇതാ നിന്റെ അമ്മ. യോഹന്നാൻ 19:26-27 വാക്യങ്ങളാണ്. സ്ത്രീയെ ഇതാ നിന്റെ മകൻ, യോഹന്നാൻ ശ്ലീഹായോട് ഇതാ നിന്റെ അമ്മ എന്ന്. ക്രൂശിൽ കിടന്ന് യാതനകൾ സഹിക്കുമ്പോഴും തന്റെ അമ്മയോടുള്ള ഒരു കരുതൽ നമുക്ക് കാണാൻ പറ്റും. ഈ അമ്മയുടെ മനോസ്ഥിതി നമ്മളത് ചിന്തിച്ചു നോക്കിക്കേ. അതുവരെ തന്റെ പുത്രന്റെ കൂടെ ഉണ്ടായിരുന്നവർ
ആ പുത്രനെ ഏകനാക്കിയിട്ട് ഏകനായി വിട്ടിട്ട് ഓടിക്കളഞ്ഞിരിക്കുന്നു. കുറെ മനുഷ്യരുകൾ കൂടി തുപ്പുകയും അടിക്കുകയും വസ്ത്രം മുറിച്ചു കളയുകയും ഇങ്ങനെയെല്ലാം കാണുന്നു. പുരുഷന്റെ ഉൾക്കിരീടവും വേണ്ടി രക്തം പാർന്ന് ഇരിക്കുന്ന മകൻ ഇങ്ങനെ തകർന്ന ഹൃദയവുമായി നിൽക്കുന്ന ആ അമ്മയെ ദൈവത്തമ്പുരാൻ തന്റെ ശിഷ്യനോട് പ്രിയ ശിഷ്യനോട് പ്രിയ ശിഷ്യന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതിന്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ് ക്രൂശിലെ ഈ സ്നേഹവും ഈ വാക്കുകളും ചൂണ്ടിക്കാട്ടുന്നത്. അടുത്തതായി നാലാമതായി കർത്താവ് പറയുന്നത് ഏലി ഏലി ലമ്മാ ശബക്തായി. മത്തായി 27 അധ്യായം 46 വാക്യം. ആർക്കുമൊന്നും മനസ്സിലായില്ല. ചിലർ പറയുന്നു ഏലിയാവെ വിളിക്കുകയായിരിക്കും. മറ്റു ചിലർ പറയുന്നു ഇവൻ ഇപ്പോൾ ഏലിയാവ് വന്ന് ഇവനെ ഇപ്പൊ ഇറക്കുമായിരിക്കും, നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞത് എന്താണ്? എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന്. തലേ ദിവസം ഗെത്സെമന തോട്ടത്തിൽ യേശു ഒരു വലിയ പ്രാർത്ഥന നടത്തുന്നുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങി പോകണമേ. കാരണം കർത്താവിൻ അറിയാം അത്രയേറെ കഷ്ടതകളാണ് അനുഭവിക്കുവാൻ പോകുന്നത്. എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന്. പക്ഷേ ഈ പാനപാത്രം നീങ്ങിപ്പോയില്ല. അതോർത്തുകൊണ്ടാവണം എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പിതാവിനോട് ദൈവം പ്രാർത്ഥിക്കുന്നത്. ഇത് നമ്മുടെ കർത്താവിന്റെ പൂർണ്ണ മനുഷ്യത്വത്തെ കുറിക്കുന്ന ഒരു വാക്യം കൂടിയാണ്. നമ്മിൽ പലരും പ്രാർത്ഥനകൾ ദൈവം മറുപടി തരാതെ വരുമ്പോൾ പരിഭ്രമിക്കാറുള്ളതും ഇങ്ങനെ തന്നെയാണ്. എന്തുവാനും ദൈവമേ നീ എനിക്ക് അത് നൽകിയില്ലല്ലോ എന്ന്. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് മൂന്നാം നാൾ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഒരു മഹത്വീകരണം അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം നമ്മുടെ പ്രാർത്ഥനകൾ ലഭ്യമാകാതെ വരുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാൻ വൈകുമ്പോൾ, അതിന്റെ അർത്ഥം ദൈവത്തമ്പുരാൻ നമ്മളെ കൈവിട്ടു എന്നുള്ളതല്ല. ദൈവത്തിന്റെ മഹത്വീകരണം നടക്കുന്നതിന് വേണ്ടി നാം കാത്തിരിക്കണം എന്നുള്ളത് തന്നെയാണ്. വീണ്ടും അഞ്ചാമതായിട്ട് ദൈവം പറയുന്നു എനിക്ക് ദാഹിക്കുന്നു. പക്ഷേ യോഹന്നാൻ അനുസരിച്ച് 19:28 വാക്യം. ഈ വാക്യവും ഒരു പൂർണ്ണ മനുഷ്യത്വത്തിനെയാണ് കാണിക്കുന്നത്. കാരണം അതുവരെ പറയുന്നയാള് ഞാൻ കുടിക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്നൊക്കെ പറഞ്ഞിരുന്ന കർത്താവ് ഇന്ന് ക്രൂശമേൽ കിടന്നുകൊണ്ട് പറയുകയാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ ആ ദാഹം പുളിവീഞ്ഞേകിയെങ്കിലും എന്നാ ക്രൂശിൽ തീർന്നില്ല, ഇന്നും തീർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പറയും ഇനിയും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, കർത്താവേ ഞാൻ നിന്നെ ദാഹിക്കുന്നവനോ വിശക്കുന്നവനോ നഗ്നനോ തടവിലാക്കപ്പെട്ടവനോ ആയിട്ടും കണ്ടിട്ടില്ല എന്ന് പറയുവാൻ ഇനി നമുക്ക് സാധിക്കുകയില്ല. കാരണം കർത്താവ് പറയുന്നു ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യാനിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാനിത്. അങ്ങനെയുള്ളവർ പരദീസാവകാശമായി കിട്ടുമെന്നല്ല ദൈവത്തമ്പുരാൻ പറയുന്നത്, അവരോട് ക്ഷമിക്കുമെന്നല്ല ദൈവത്തമ്പുരാൻ പറയുന്നത്. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും എന്നാണ് ദൈവത്തമ്പുരാൻ പറയുന്നത്. ക്രൂശിലെ സ്നേഹത്തിനും ക്രൂശിലെ ആ തിരുരക്തത്തിനു പോലും അങ്ങനെയുള്ളവരെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല എന്ന് തമ്പുരാൻ വ്യക്തമാക്കി കഴിയുന്നു. അടുത്തതായി കർത്താവ് പറയുന്നത് നിവൃത്തിയായി എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 19:30 വാക്യം. തന്റെ ജനനം മുതൽ തന്റെ മരണം വരെ തിരുവെഴുത്തുകളിൽ എന്തെല്ലാം പ്രവചിക്കപ്പെട്ടവോ അതെല്ലാം
നിവൃത്തിയായി എന്നാണ് തമ്പുരാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തതായി പറയുന്നു, പിതാവേ ഞാൻ എന്റെ ആത്മാവിനെ തൃപ്തിയിലേപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് 23:46 വാക്യം. നാമം മനുഷ്യരല്ല, നമ്മുടെ ഈ ശരീരം മണ്ണോടുകൂടെ പറ്റിച്ചേരും, പക്ഷേ ആത്മാവ് പിതാവ് ആ ദൈവത്തിന്റെ കൈകളില് സമാധാനത്തോടുകൂടെ ഈ ക്രൂശിൽ കിടന്ന് വേദനകളേറ്റുകൊണ്ട് ക്രിസ്തു തമ്പുരാൻ ഏൽപ്പിക്കാൻ കഴിയുന്നതുപോലെ നമുക്കും സാധിക്കണം. പിതാവേ ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നമുക്കും പറയുവാൻ സാധിക്കണം. യഹൂദന്മാരൊക്കെ രാത്രിയില് ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് കിടക്കുന്നത് എന്ന്, അത്രയും സമാധാനത്തോടു കൂടിയാണ് അവർ കിടന്നുറങ്ങാൻ പോകുന്നത് എന്ന് വായിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രാധാന്യം ആദാമിന്റെ ജീവിതവും ക്രിസ്തുവിന്റെ ക്രൂശമരണവും ഒക്കെയായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നാം ചിന്തിച്ചത്. വെള്ളിയാഴ്ച ദിവസം ആദാം സൃഷ്ടിക്കപ്പെട്ടു. വെള്ളിയാഴ്ച ദിവസം അവന്റെ സൃഷ്ടികർത്താവ് അവന് വേണ്ടി കഷ്ടത വിളിച്ചു. വെള്ളിയാഴ്ച ആദാം കൊതിയോടെ കനിയിലേക്ക് കൈകൾ നീട്ടി. വെള്ളിയാഴ്ച ദിവസം തമ്പുരാൻ അവന് വേണ്ടി തൃക്കൈകൾ കുരിശിലേറ്റി. വെള്ളിയാഴ്ച ദിവസം ആദാമിന് തന്നെ രാജകീയ കിരീടം വെക്കപ്പെട്ടു. വെള്ളിയാഴ്ച ദിവസം നമ്മുടെ നാഥന്റെ തലയിൽ മുൾക്കിരീടം വെക്കപ്പെട്ടു. വെള്ളിയാഴ്ച ദിവസം നമുക്ക് നിത്യജീവൻ നഷ്ടമായി. വെള്ളിയാഴ്ച ദിവസം കാൽവരിയിലെ കുരിശ് നമുക്ക് ആ നിത്യജീവൻ തിരികെ തന്നു. വെള്ളിയാഴ്ച ദിവസം ആദാമിന്റെ ഇടതുഭാഗത്ത് നിന്ന് ജീവനുള്ള മണ്മയരുടെ മാതാവായ ഹവ്വ പുറപ്പെട്ടുവെങ്കിൽ, വെള്ളിയാഴ്ച ദിവസം ജീവന്റെ കാസായം ആത്മീയ പാനീയവുമാകുന്ന ആത്മീയ പാനീയവും നമ്മുടെ കർത്താവിന്റെ തിരുവിലാവിൽ നിന്ന് പുറപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു ദിവസത്തിനാണ് നാം ഇത് കൂടി വന്നിരിക്കുന്നത്. പക്ഷേ ഈ ദിവസത്തിന്റെ പൂർത്തീകരണം ഉണ്ടാകുന്നത് ഉയർപ്പ് ദിവസത്തിലാണ് എന്ന വസ്തുത നാം വിസ്മരിച്ചുകൂടാ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അങ്ങോട്ട് ചെന്ന് എല്ലാവരെയും സന്ദർശിച്ച് സമാധാനം നൽകിയതിനാലാണോ എന്നറിയില്ല. ഈസ്റ്റർ ദിനത്തിൽ ദേവാലയത്തിൽ വരുന്ന ആളുകളുടെ എണ്ണം വളരെയേറെ കുറവാണ്. പക്ഷേ ഞങ്ങളുടെ ആൽബത്തിന് അതിനാലേ രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞാൻ കുമ്പിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ലീബായെ നമുക്ക് വന്ദിക്കുവാനായിട്ട്, വീണ്ടും വന്ദിക്കുവാനായിട്ട് ഒരു അവസരം ഉയർപ്പ് ദിവസത്തിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതുപോലെ ദൈവീക സമാധാനം പ്രാപിക്കുവാനും നമുക്ക് ഇടയാകുന്നുണ്ട്. ഈ ദിവസത്തിന്റെ പ്രത്യേകതകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തില് അതിൻ്റെതായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ വരുത്തുവാനായിട്ട് നാം ശ്രമിക്കണം എന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അഭിമന്യ കാലം ചെയ്ത് കോട്ടയം ഭദ്രാസനം എത്രാൽ പോലും നേരുന്ന ഇവാനിയോസ് തിരുമേനി പറയുന്നുണ്ട്, കുരിശ് വഹിക്കണം, കുരിശ് ധരിക്കണം, കുരിശ് വരയ്ക്കണം എന്ന്. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് കുരിശിനെ വന്ദിപ്പാനും നമുക്ക് സാധിക്കണം. നമുക്കറിയാം പിതാക്കന്മാരുടെ ഒക്കെ സ്ലീബായി നാം വന്ദിക്കാറുണ്ട്. ഈ സ്ലീബായുടെ താഴോട്ട് ഒരു തുണി നമ്മൾ കാണാറുണ്ട്. ആ തുണിയുടെ കളർ എന്താണ്? ചില ദേവാലയങ്ങളൊക്കെ ഈ തുണിയുടെ കളറ് നീലയും വെള്ളയും ഒക്കെ ആയിട്ട് ചില ഫോട്ടോസൊക്കെ വെക്കാറുണ്ട്. പക്ഷേ അത് വളരെയേറെ തെറ്റാണ്. ആ തുണിയുടെ കളർ എന്ന് പറയുന്നത് രക്തത്തിന്റെ കളറാണ്. പിതാക്കന്മാരിത് ഏത്തുന്നത് അവർക്കൊരു ഭംഗി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടൊന്നുമില്ല. ഇതിനൊക്കെ ഓരോ അർത്ഥതലങ്ങളുണ്ട്. അവർ ഏത്തുന്ന സ്ലീബ, ആ സ്ലീബായിലെ ആ റെഡ് കളറിലെ തുണി, അത് സൂചിപ്പിക്കുന്നത് കാൽവരിയിൽ ക്രൂശിൽ ഇറ്റിറ്റു വീണ രക്തമാണ്. പ്രിയമുള്ളവരെ, ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു ഒന്നാണ് കുരിശ് എന്ന് പറയുന്നത്. ഈ കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്.
ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.